ഹായ് ഫ്രണ്ട്സ്, ടെക്കോണർ മലയാളം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളൊരു വ്യത്യസ്തമായിട്ടൊരു അടിപൊളി ഒരു ട്രാവൽ വ്ളോഗാണ് ചെയ്യാൻ പോകുന്നത്. ട്രാവൽ വ്ളോഗ് എന്നൊക്കെ പറയാം, കാരണം നമ്മളിപ്പം പോകാൻ പോകുന്നത് ഒരു പ്ലാനിങ് ഒന്നുമില്ല, നമ്മളൊരു പോവാണെങ്കിൽ നമ്മുടെ ഫൈനൽ ഡെസ്റ്റിനേഷൻ മനസ്സിലുള്ളത് മേഘമല എന്ന് പറയുന്ന ഒരു തമിഴ്നാട്ടിലുള്ള ഒരു ചെറിയൊരു ഗ്രാമമാണ്, അടിപൊളി ഗ്രാമമാണ്. അവിടെ എത്തിപ്പറ്റുക എന്ന് പറയുന്നത് ഇത്തിരി ചലഞ്ചിങ് ആയിട്ടാണ് നമ്മുടെ ഗൂഗിളിലെ റിവ്യൂസൊക്കെ കാണിക്കുന്നത്. വളരെ കുറച്ച് റിവ്യൂസൊക്കെ മാത്രമേ ഉള്ളൂ അവിടത്തെ പറ്റി. പക്ഷെ സ്ഥലം സൂപ്പറാണ്. ഞങ്ങളിപ്പോൾ എന്തായാലും കുമിളി വരാൻ പോകുന്നുണ്ട് ഒരു ആവശ്യത്തിന്. അപ്പം നമ്മളോർത്ത് മൊത്തത്തിൽ അവിടെ നിന്ന് ഇത്തിരൂടെ വിളിക്കും. ടോട്ടൽ ഇവിടുന്ന് നമുക്കൊരു 200 കിലോമീറ്ററിനടുത്ത് വരുന്നുണ്ട്. അപ്പോൾ ഒരു ട്രാവൽ വ്ളോഗ് ആക്കിക്കാന്ന് കരുതുക. കാരണം ആ ലൊക്കേഷൻ എന്ന് പറയുന്നത് നാലാൾ അറിയേണ്ട സ്ഥലം തന്നെയാണെന്ന് എനിക്ക് തോന്നി. വ്യത്യസ്തമായി നല്ലൊരു ശാന്തമായ ഒരു ഗ്രാമത്തിൽ വലിയ മലമുകളിലെ മഞ്ഞ് മൂടിക്കിടക്കുന്നു, അതിൻ്റെ നടുക്കൊരു കുളം, നല്ല ഒരു ആംബിയൻസ് ആണ് അവിടെ. തീരെ ക്രൗഡഡ് അല്ല. അപ്പം അവിടോട്ടാണ് നമ്മുടെ ഒരു യാത്ര. അപ്പോൾ നമുക്ക് നോക്കാം, ഒരു അൺപ്ലാൻഡ് ട്രിപ്പ് ആയതുകൊണ്ട് തന്നെ ഇത് എങ്ങനെ എത്തിച്ചേരും, എങ്ങനെയൊക്കെ ആവും. അതും ഇന്ന് അയോധ്യയുടെ വിധിയുടെ കേസൊക്കെ വരുന്നതാണ്, അതുകൊണ്ട് തന്നെ എത്രമാത്രം ചെക്കിങ്ങുകളെ പെർമിഷനുകളൊക്കെ കിട്ടും ഒന്നും അറിയില്ല. നമ്മൾ പോകാൻ തീരുമാനിച്ചു, നമ്മൾ രാവിലെ തീരുമാനിച്ചു, രാവിലെ അങ്ങ് ഇറങ്ങുകയാണ്. ബാക്കിയൊക്കെ നമുക്ക് ഓരോരോ സ്റ്റെപ്പായിട്ട് കാണാം. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ചാനാശ്ശേരിയിലാണ്. ചാനാശ്ശേരി ബൈപ്പാസ് ചെയ്ത് നമ്മൾ അങ്ങോട്ട് പോവുകയാണ് കോട്ടയത്തോട്ട്. കോട്ടയത്ത് നിന്ന് രണ്ട് ഫ്രണ്ട്സ് കൂടെ നമ്മൾ ജോയിൻ ചെയ്യും, എന്നിട്ട് ബാക്കി നമുക്ക് കാണാം. എവിടെ ഇറങ്ങിയിട്ട് ഞങ്ങൾ അങ്ങോട്ട് വരണോ? വീട്ടിലോ? ഈ വരുന്ന പുള്ളിയാണ് നമ്മുടെ കൂട്ടത്തിലെ ഏറ്റവും വലിയ പോസ്റ്റ് മാൻ. ഇതിനൊക്കെ കൂടെ കൂട്ടിയാണല്ലോ നമ്മുടെ ഒരു 1 മണിക്കൂർ 20 കിലോമീറ്റർ നമ്മൾ എക്സ്ട്രാ കയറി വരട്ടെ. അതെ അതെ, കുറെ നാളായിട്ട് മലരിക്കൽ അമ്പലപ്പാടം ഭയങ്കര വയലായിരുന്നു. മലരക്കിടെല്ലാം കഴിഞ്ഞു, 1 വർഷമൊക്കെ കഴിച്ചു. അപ്പം ഇനി അമ്പൽപ്പാടം കാണാൻ ആഗ്രഹിക്കുന്നവരുണ്ട് എങ്കിൽ നേരെ ഇത് എവിടെയാണ്? പനച്ചിക്കാട് ദക്ഷിണ മുഖാമ്പി ക്ഷേത്രത്തിന്. പനച്ചിക്കാട് ദക്ഷിണ മുഖാമ്പി ക്ഷേത്രത്തിന് തൊട്ടടുത്തുള്ളതാണ്. അടിപൊളി വ്യൂ ആണ്, ആൾക്കാർ പറിച്ചുകൊണ്ട് പോകുന്നുണ്ട്. ഇവിടെ വന്നു കഴിഞ്ഞാല് 50 രൂപ പേരുണ്ട്. നമ്മുടെ ബോട്ടയിലൊക്കെ കയറ്റി ഒന്ന് കറക്കി അവിടെ ഒന്ന് കറക്കി കൊണ്ടിരുന്നത്. നമ്മളിപ്പോ നല്ല ഹൈ റേഞ്ചിന്റെ സ്റ്റാർട്ടിംഗ് പോയിട്ട് അതായത് കുട്ടിക്കാരം കയറാൻ പോവുകയാണ്. ഇനി നമുക്ക് നല്ല നേച്ചർ അടിപൊളി കാഴ്ചകൾ കൂടി പോവാം. പോകുന്നതാണ് വളഞ്ഞംകാനം വെള്ളച്ചാട്ടത്തിൽ കൂടെ. ഈ സ്ഥലം നിങ്ങൾ ചാർലി സിനിമയിൽ കണ്ടിട്ടുണ്ടായിരുന്നു.
നമ്മളിപ്പോ കുമിളി ടൗണിൽ കയറിയിട്ടുണ്ട്. കുമിളി ടൗണിൽ നമ്മളിപ്പോ ആദ്യം നമുക്കൊന്ന് ഒട്ടകത്തലമേട് എന്ന് പറയുന്ന വ്യൂ പോയിന്റ് ഉണ്ട് ഇവിടെ, എന്താണ് നമ്മൾ അറിയാൻ സാധിച്ചത്. നമുക്ക് അവിടെ ഒന്ന് കയറി കണ്ടിട്ട് മേഘമല റൂട്ടിലോട്ട് പിടിക്കാം. അപ്പൊ നമ്മളിപ്പം പോകുന്നത് ഒട്ടകത്തലമേട് വ്യൂ പോയിന്റിലേക്കാണ്. പക്ഷെ ബോർഡൊന്നും ഇല്ല, നമ്മൾ വഴിയൊക്കെ കുറച്ചും തെറ്റി. പിന്നെ വഴിയൊക്കെ ഉണ്ടല്ല, മൊത്തം കുണ്ടും കുഴിയ, വണ്ടി കയറത്തില്ല. ഓഫ് റോഡ് ബൈക്കൊക്കെ വേണമെങ്കിൽ നമുക്ക് ഇതിലോട്ടൊന്ന് വരാം. ഒരു 1 കിലോമീറ്റർ ഇങ്ങനെയാണ് വഴികൾ. പിന്നെ നമുക്ക് എപ്പോഴും അഴുക്ക് റോഡുകൾ വലിയ സൂപ്പർ സ്ഥലങ്ങളിലേക്ക് എത്തിക്കും എന്ന് പറയുന്ന പോലെ നമുക്ക് നോക്കാം. നല്ല സ്ഥലമാണ്, പ്രതീക്ഷിച്ചുകൊണ്ട് പോവാം. ഒരിക്കലും ഗൂഗിൾ മാപ്പ് നോക്കി ഇങ്ങോട്ട് വരരുത്, കാരണം ഇത് അപ്ഡേറ്റ് ആയിട്ടില്ല. നമ്മൾ കീഴ്പിടിയിട്ട് കറക്കും. അത്യാവശ്യം നമ്മൾ ടൗണിൽ വന്നതിന് ശേഷം ആൾക്കാരോട് ചോദിക്കുക, അവർ നമ്മളെ കറക്റ്റായിട്ട് ഗൈഡ് ചെയ്യും. നല്ല സഹകരണമുള്ള നാട്ടുകാരാണ്. അപ്പോൾ നമ്മളിതാണ് വ്യൂ പോയിന്റിലേക്ക് എത്തുന്നത്. കണ്ടിട്ടില്ലാത്തൊരു അൺഎക്സ്പ്ലോർഡ് പ്ലേസാണ്. അത്യാവശ്യം കുഴപ്പമില്ല, നല്ല രസമാണ്. കുറച്ച് റിസ്ക്കാണ് ഇങ്ങോട്ട് കയറി വരുന്നതൊക്കെ. പിന്നെ ഇതിപ്പോൾ തട്ട് ഉച്ചയാണ്, പക്ഷേ ഈവനിങ് ടൈമൊക്കെ ആകുമ്പോൾ നല്ല രസമായിരിക്കും. ഇപ്പോൾ നമ്മൾ കുമിളി റൂട്ടൊക്കെ പോവുകയാണെങ്കിൽ ഒരു ഇവിടെ നിന്ന് ടച്ച് ചെയ്ത് പോകുന്നത് എപ്പോൾ നല്ലതായിരിക്കും. ഹായ്. ഇപ്പം നമ്മൾ കുമിളിയിൽ നിന്ന് കമ്പം റൂട്ടിലേക്ക് പോവാണ്. തമിഴ്നാട് കയറി കേരളം വിട്ടു. നമ്മളിപ്പം തമിഴന്മാരായി മാറിയേക്കുവാണ്. കുരങ്ങന്മാരെയൊക്കെ കാണാം. തമിഴ്നാട് റോഡിൽ കൂടെയാണ് പോകുന്നത്. തീർച്ചയായിട്ടും അതിന്റെ വ്യത്യാസം നമുക്ക് കാണാൻ സാധിക്കും. റോഡൊക്കെ അല്ല, റോഡുകളാണ്. നമ്മൾ കേരളത്തിലെ ഗട്ടർ പിടിച്ച Oh,
ബോർഡർ കൂടെ ഉള്ളൂ നമ്മുടെ മേഘമലയിലേക്ക്. അപ്പം നമ്മളിപ്പോൾ പോകുന്നത് ഒരു രണ്ട് സൈഡിലും കാറ്റാടിപ്പാടമൊക്കെയാണ്, നല്ല കാറ്റാടിപ്പാടം ഉണ്ട്, സോളാർ ചെറിയ ചെറിയ പ്ലാന്റുകളുണ്ട്. അപ്പം ഒരു നല്ലൊരു നമ്മൾ ടെക്നിക്കലുകാർക്കൊക്കെ കാണുമ്പോൾ ഒരു നല്ലൊരു രസമുള്ളൊരു കാഴ്ചകളാണ്. നമ്മുടെ മേഘമലയിലേക്കുള്ള വഴിയാണ് നമ്മളിപ്പം ഗൂഗിൾ മാപ്പ് വഴി കാണുന്നത്. ആ വഴിയുടെ റൂട്ട് തന്നെ നമുക്ക് കാണാം. ഒരു ഹെയർപിൻ വളവ് പോലുള്ള വഴിയാണ് നമുക്കിനി പോകേണ്ടതായിട്ടുള്ളത്. 24 ഹെയർപിൻ ചേരുന്നതാണ്, ചേർന്ന് കയറി ചെന്നാലേ നമുക്ക് മേഘമലയിലേക്ക് എത്താൻ പറ്റുള്ളൂ എന്നാണ് ഗൂഗിൾ പറയുന്നത്. ഇത് നോക്കാം, മിക്കവാറും നമ്മൾ വഴിയൊക്കെ ആയിരിക്കണം നമ്മൾ മേഘമലയിലേക്ക് കയറി പോകേണ്ടത്. മിക്കവാറും നമ്മൾ മുമ്പിൽ കാണുന്ന വഴിയായിരിക്കും നമ്മൾ മേഘമലയിലേക്ക് എത്താനുള്ള വഴി. തന്നെ നല്ല നമ്മളിപ്പോൾ മേഘമലയിലേക്ക് കയറിയപ്പോൾ ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട്. നമ്മൾ ചെക്ക് പോസ്റ്റ് അവരിപ്പം പറഞ്ഞു നമ്മളിപ്പോൾ 3 മണിയായിട്ടുണ്ട്, 6 മണിക്ക് മുമ്പ് തിരിച്ചിറങ്ങണം ഇല്ലെങ്കിൽ അവിടെ സ്റ്റേ ചെയ്യണം എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഇവിടുന്ന് ഏകദേശം 1 മണിക്കൂറുണ്ട്, നല്ല കയറ്റങ്ങളാണ്. മുമ്പ് പറഞ്ഞുള്ള 24 യൂപ്പിൻ വളവുകളൊക്കെ ഉണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. 1 മണിക്കൂർ കൊണ്ട് ചെല്ലും എന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ പെട്ടെന്ന് പോയിട്ട് പെട്ടെന്ന് ഇറങ്ങാൻ നോക്കാം, സ്റ്റേ ഒന്നും ഇല്ല എങ്കിൽ, സ്റ്റേ ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ സ്റ്റേ ചെയ്യാം. ാണ് കണ്ടോണ്ടിരിക്കുന്നത്. നല്ല മൂന്നാറിനേക്കാളും വലിയ ക്ലൈമറ്റുകളൊക്കെയാണ്, നല്ല ഇത്, അത്യാവശ്യം ഹോം സ്റ്റേകളൊക്കെ ഉണ്ട്. പിന്നെ മുമ്പ് പറഞ്ഞുള്ള 6 മണിക്ക് നമുക്ക് ചെക്ക് പോസ്റ്റ് കിടക്കണം, ഇവിടെ സ്റ്റേ അല്ല എങ്കിൽ. പിന്നെ ഇത് കൂടുതൽ ഇത് കാണാനുള്ളത് ഇവിടെ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, അത്രയും പോയി കാണുമോ ഇത് കൂടുതൽ എന്തൊക്കെയാണ് കാണാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഓഫ് റോഡ് ഉണ്ട്, ഒരു 10 കിലോമീറ്ററോളം മേളിൽ പോകാം. അപ്പം നമ്മളൊരു ഉച്ചയൊക്കെ ആകുമ്പോൾ ഇവിടെ എത്തിയാൽ നമുക്ക് ഓഫ് റോഡിങ് ഒക്കെ ചെയ്യാൻ പറ്റും. ഇവിടെ ജീപ്പുകളൊക്കെ അവൈലബിൾ ആണ്, ഹോം സ്റ്റേ അവൈലബിൾ ആണ്. ആ 10 കിലോമീറ്റർ കഴിഞ്ഞു കഴിഞ്ഞാല് കേരള ബോർഡർ ആണെന്നാണ് പറയുന്നത്. ഓഫ് റോഡ് പോയി കഴിഞ്ഞാൽ ചെന്നെത്തുന്നത് കേരള ബോർഡർ ആണെന്നാണ് ഇവിടെ നമ്മുടെ തമിഴ് അണ്ണൻ പറഞ്ഞത്. പൊളി ക്ലൈമറ്റ് ആണ്, പറയാതിരിക്കാൻ പറ്റില്ല, അടിപൊളി ക്ലൈമറ്റ് ആണ്. ഇത് അങ്ങോട്ട് പോയി മഞ്ഞൊക്കെ ഗോടയൊക്കെ കയറി കിടക്കുന്ന കാണാം മലയില്. ഓഫ് റോഡ് പോകണമെങ്കിൽ മേളിൽ ചെല്ലാന്ന് പറഞ്ഞാണ്. ഒരു ദിവസം ട്രിപ്പായിട്ട് വന്ന് സ്റ്റേ ആയിട്ടൊക്കെ ഇവിടെ നിൽക്കാൻ ആഗ്രഹിക്കുന്നവർ നേരത്തെ ഒരു ഉച്ചയാകുമ്പോൾ ഇവിടെ എത്തുക. ഓഫ് റോഡിങ് ഉച്ചയ്ക്ക് മുമ്പായിട്ട് ഓഫ് റോഡിങ് കയറി കഴിഞ്ഞാൽ ഒരുപാട് കാണാനുണ്ട്. നമ്മളിപ്പോൾ വന്നേച്ച് ലേറ്റ് ആയിട്ട് പോയി, പക്ഷെ എന്നാലും
നൈസ് ക്ലൈമറ്റ് ആണ്. പീനയില പറിക്കണം വേണ്ട, വെറുതെ എന്തിനാണ്. എടുക്കണം എവിടെ കബനിയോ അല്ലേ കമ്പം. നമ്മൾ കമ്പത്തൂന്ന് മേടിച്ച മുന്തിരിങ്ങയാണ് 2 കിലോ 100 രൂപ. അത് കഴുകി നമ്മൾ ഇവിടെ വെച്ചിട്ടുണ്ട്. നല്ല ഫ്രഷ് വാട്ടറാണ്, നല്ല തണുത്ത് തിന്നുള്ള വാട്ടർ കഴുകിയിട്ട് തിന്നാൻ പോവാ. വെള്ളം കയറിയ പോയി, എല്ലാം ഫ്രഷ്, വെള്ളം ഫ്രഷ്, മുന്തിരി ഫ്രഷ്, മുന്തിരി ഫ്രഷ്, ഏറ് ഫ്രഷ്. ഈ വെള്ളത്തിലുള്ള എന്തായാലും ഒഴുകി നമ്മളെല്ലാം ഫ്രഷാണ്. വെള്ളം ഫ്രഷ്, ഫ്രഷും ഗ്രേപ്സ്, ഫ്രഷ് എയർ. ഡൽഹിയിൽ നിന്നൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ ഇവിടെയൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് സ്വർഗമാണ്. അവിടുത്തെ പൊല്യൂഷനിൽ നിന്ന് ഒരു ദിവസം ഒരു ദിവസം നല്ലൊരു സ്വർഗത്തിലൊക്കെ. പക്ഷേ ഒരു കാര്യം ശ്രദ്ധിക്കണം, ഇവിടെ വന്യമൃഗങ്ങളൊക്കെ ഇറങ്ങുന്നതാണ്. ഇപ്പോൾ ഞങ്ങളിവിടെ നിന്നപ്പം തന്നെ പറയുന്നു സീത്ത ഉണ്ടെന്നോ ഒക്കെ പറഞ്ഞിട്ട് ഓടുന്നുണ്ട്. ആന, എല്ലാ മൃഗങ്ങളും ഇവിടെ ഉണ്ടെന്നാണ് ഇവർ എഴുതി വെച്ചേക്കുന്നത്. പക്ഷേ ഒരു ഫീലാണ്, മുഖം കഴിയുമ്പോൾ തന്നെ നമുക്കൊരു ഇത്രയും ദൂരം വന്നതിൻ്റെ ക്ഷീണമൊക്കെ അങ്ങ് മാറിക്കിട്ടും. നിർത്തരുത്, ചീറ്റയുണ്ട്, ചീറ്റപ്പുലി ഉണ്ടെന്നാണ് പറഞ്ഞത്. ഉള്ളതാണോ ആർക്കറിയാം. അല്ല, ഒരു 5 ചീറ്റ വന്നാലും അതിന്റെ വിഷപ്പോയിട്ടുള്ള ഇവരുടെ തന്നെ വാടി തന്നെ വാടി വന്ന് ജീവാംശമായി. മഴ പോലെ എന്നിൽ പൊഴിയുന്നു നേരത്തെ വെയിലായി വന്നിഴിയിൽ തൊടുന്നു പതിവാർ നിന്നനുരാഗം. പിന്നെ പാടാ, ഓർക്കുന്നില്ല പാട്ട്. വേറെ പാട്ട് പറയാം. എന്ത് പറഞ്ഞാ, നമ്മളിപ്പം തിരിച്ച് മേഘമല, മേഘമല ഇറങ്ങി നമ്മൾ നാട്ടിലേക്ക് പോവാണ്. നമ്മുടെ കുമ്മിളിയിലോ ഇവിടെ കുറച്ച് 8 മണിയൊക്കെ ആകുമ്പം എവിടെ എത്തുന്നു, അവിടെ നിന്ന് റൂം എടുക്കാന്നുള്ള പ്ലാൻ ഉണ്ടാകും. നോക്കാം, നല്ല ഫീൽ പറയാം. എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഞങ്ങൾ മേഘമലയൊക്കെ കണ്ട് കുമ്മിളിയിൽ നിങ്ങളെ സ്റ്റേ ചെയ്ത് അത്യാവശ്യം കേട്ടോ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഹോട്ടലായിരുന്നു. അതായത് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് 800 രൂപയ്ക്ക് 4 പേരുടെയൊക്കെ ഉള്ള ഒരു ഹോട്ടല്. അത് കഴിഞ്ഞ് ഞങ്ങൾ അൺപ്ലാൻഡ് ട്രിപ്പ് ആയതുകൊണ്ട് ബ്രഷും പേസ്റ്റൊന്നും വാങ്ങിക്കാൻ പറ്റിയില്ല. രാവിലെ ഒരു കടയിൽ നിന്ന് ഞങ്ങൾ വാങ്ങിച്ച് പോകുന്ന വഴിക്ക് നമ്മൾ തേയിലത്തോട്ടത്തിൽ നിന്ന് നടുക്കു നിന്ന് പല്ലൊക്കെ തേച്ച് അത് ഫ്രഷായിട്ട് ഇവിടെ അരുവിയൊക്കെ ഉണ്ട്, അവിടെ നിന്ന് ചെറുതായിട്ടൊന്ന് കുളിച്ചിട്ടൊക്കെയാണ് നമ്മൾ പോകുന്നത്. നമ്മളിപ്പം കുമ്മിളിയിൽ നിന്ന് നമ്മൾ മുമ്പ് പറഞ്ഞത് തന്നെ തിരിച്ചു പോകുന്ന വഴിയാണ്. അപ്പം പരുന്തുംപാറ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ വണ്ടിപ്പെരിയാറൊക്കെ കഴിഞ്ഞ് വണ്ടിപ്പെരിയാറിനും കോട്ടയത്തിനും ഇടയ്ക്കൊരു സ്ഥലമുണ്ട്, കുട്ടിക്കാനത്തിനടുത്തായിട്ട്. അപ്പോൾ അവിടെയാണ് നിൽക്കുന്നത്. ഇത് സൂപ്പർ സ്ഥലമാണ്, നമുക്ക് ഈ പോകുമ്പോൾ എന്തായാലും ഇത് മിസ് ചെയ്യാതെ എല്ലാവരും കാണേണ്ട സ്ഥലമാണ് ഇത്. പക്ഷേ ഇവിടെ ഉള്ളവർക്കും അത്യാവശ്യം ആൾക്കാർ അറിയുന്ന ഒരു സ്ഥലം തന്നെയാണിത്. പക്ഷേ എങ്കിലും ഇവിടെ ഇപ്പോൾ ഇവർ ഇതൊക്കെ ചെയ്തിട്ട് നല്ല അടിപൊളിയാക്കിയിട്ടുണ്ട്.
നല്ല വെള്ളച്ചാട്ടം ഉണ്ട് ഇവിടെ അടുത്ത് കുളിക്കാനും ഫ്രഷ്, നല്ല സൂപ്പർ സാധനം. അത് തന്നെ സൂപ്പർ വ്യൂ ആണ്. എന്തായാലും ഈ വഴി പോകുമ്പോൾ ബിസി ആണ്. ഇവൻ ബിസി ആണെങ്കിൽ പോലും ഒരു അരമണിക്കൂർ ഇവിടെ വന്ന് കയറി കണ്ടിട്ട് പോയാലും സൂപ്പർ തന്നെയാണ്.